മഹാഭാരതാന്തർഗതമാണ് ഭഗവത്ഗീത. അതിലെ രണ്ടാം അധ്യായത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണചന്ദ്രൻ അർജുനന് ഉപദേശം തുടങ്ങുന്നത്. രണ്ട് ശ്ലോകങ്ങളിൽ സൂത്രരൂപത്തിൽ ഭഗവാൻ സന്ദേശങ്ങളെ നൽകിയത് സംശയിച്ച അർജുനനോട് താൻ പറഞ്ഞ ആശയത്തിൻ്റെ ഭാഷ്യം തന്നെ പതിനൊന്നാം ശ്ലോകം മുതൽ വിശദീകരിക്കുകയുണ്ടായി. അതിലെ പതിനാറാമത്തെ ശ്ലോകം ആണ് നമ്മൾ പഠിച്ചു വരുന്നത്. അവിടെ ഉഭയോരഭി ദൃഷ്ടോന്തഃ ത്വനയോ തത്വദർശിഭി, തത്വദർശികൾ സത്യമറിഞ്ഞവരാണ്, കവികളാണ്, അവർ രണ്ടിൻ്റെയും തത്വമറിഞ്ഞിട്ടുണ്ട്. മിഥ്യാരൂപമായ ജഗത്തിൻ്റെയും സത്യരൂപമായ ബ്രഹ്മത്തിൻ്റെയും, ചിലപ്പോൾ ബ്രഹ്മത്തെക്കുറിച്ച്, ഈശ്വരനെക്കുറിച്ച്, ആത്മാവിനെക്കുറിച്ച് പറയുകയും ചിന്തിക്കുകയും ചെയ്യുക, എന്നാൽ തൻ്റെ മമതകളിലും അഹങ്കാരങ്ങളിലും പെടുമ്പോൾ ജഗത്തിനെക്കുറിച്ച് ചിന്തിക്കുകയും ജഗത്തിന് വേണ്ടി വാഞ്ചിക്കുകയും ചെയ്യുക, ഇവർ തത്വദർശികളല്ല. അവർ സത് ഏവം അസത് സംബന്ധമായ സിദ്ധാന്തത്തെ കാണുവാൻ കഴിയുന്നവരല്ല. സത്തിൻ്റെ സിദ്ധാന്തമോ അസത്തിൻ്റെ സിദ്ധാന്തമോ അവർക്ക് കാണാനാവില്ല. ഇരവു പകൽ സർവത്ര ബ്രഹ്മദർശനത്തിന് കഴിയണം. അങ്ങനെ ബ്രഹ്മദർശനത്തിന് സർവത്ര കഴിഞ്ഞാൽ ജലേ വിഷ്ണുഹു സ്ഥലേ വിഷ്ണുഹു വിഷ്ണുപർവതമസ്തകേ എന്ന് ദർശിക്കും. ഏതൊരു തത്വമാണോ വ്യാപകമായിരിക്കുന്നത് ആ തത്വമാ വിഷ്ണു, അല്ലാതെ ഒരു രൂപമല്ല. രൂപം പരിമിതമാണ്. വിഷ്ണു എന്ന ശബ്ദത്തെ തന്നെ തെറ്റായി അധ്യസിക്കുന്നതാണ് അത് പരിമിതപ്പെടുത്തുന്നത്. വ്യാപനോതി ഇതി വിഷ്ണു, എല്ലാത്തിലും ഏതൊന്ന് വ്യാപിച്ചിരിക്കുന്നുവോ ആ സത്യം അതിനെ എല്ലാത്തിലും ഏകമായി കാണുക. സ്നാനസമയത്ത് ജലത്തിൽ വിഷ്ണു ദർശനം, പൂജാസമയത്ത് ഭഗവത് ദർശനം, ഭോജനസമയത്ത് ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവർ, ബ്രഹ്മാഗ്നവ് ബ്രഹ്മണാഹുതം എന്നിങ്ങനെ ബ്രഹ്മദർശനം. എപ്രകാരമാണോ മേശയും മറ്റും പെയിൻ്റ് അടിക്കുന്നതിന് മുമ്പ് സ്പിരിറ്റിലിട്ട് തുരുമ്പ് കളയുന്നത്, അകത്തുനിന്നും തുരുമ്പ് വരാതിരിക്കുവാൻ അതിനെ മുഴുവൻ കളയുന്നത്, അതുപോലെ അത് കഴിഞ്ഞു മാത്രം പെയിൻ്റ് അടിക്കുന്നത്, അതുപോലെ ഗൃഹസംസ്കാരം, സ്നാനം, പൂജ മുതലായവകൾ കഴിഞ്ഞ് സത്സംഗം, അപ്പോൾ വ്യവഹാരത്തിലും തത്വചിന്തനം. അപ്പോൾ എന്തെല്ലാം ഏർപ്പാടുകൾക്ക് പോകുമ്പോഴും ഈ തത്വചിന്ത നമ്മോടൊപ്പം പോരും. നമ്മുടെ വാക്കുകളെ തത്വചിന്ത നിയന്ത്രിക്കും. നമ്മുടെ പെരുമാറ്റ വിശേഷങ്ങളെ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള തത്വം നിയന്ത്രിക്കും. തത്വവുമായി നേരിട്ട് ബന്ധപ്പെടുന്നതുവരെ വികാരങ്ങൾ നമ്മെ നിയന്ത്രിക്കും, അജ്ഞാനം നമ്മെ നിയന്ത്രിക്കും, ആഗ്രഹങ്ങൾ നമ്മെ നിയന്ത്രിക്കും. അധ്യസിച്ച ബുദ്ധിയും അധ്യസിച്ച മനസ്സും അധ്യസിച്ച ഇന്ദ്രിയങ്ങളും അധ്യസിച്ച ശരീരവും അധ്യസിച്ച വസ്തുക്കളും നമ്മെ നിയന്ത്രിക്കും. അതുകൊണ്ട് ജീവിതത്തെ തത്വചിന്ത ആരുടേത് നിയന്ത്രിക്കുന്നുവോ അയാൾ തത്വദർശി. അപ്പോൾ സിദ്ധാന്തം മനസ്സിലാവും. അപ്പോഴാണ് സത് അസത് സിദ്ധാന്തം മനസ്സിലാകുന്നത്. അധിഷ്ഠാനരൂപമായ സച്ചിദാനന്ദത്തിൻ്റെ ദർശനം എല്ലായ്പ്പോഴും സദാ സർവദാ വേണം. ഇതാണ് ബ്രഹ്മദർശിയുടെ അർത്ഥം. തത്വം ബ്രഹ്മണി യാഥാത്മ്യേ, ഇതാണ്
ബ്രഹ്മദർശി കാണുന്നത്. തത്വത്തിൻ്റെ അർത്ഥം ബ്രഹ്മം, അതായത് വ്യാപക സച്ചിദാനന്ദം. രണ്ടാമത്തെ അർത്ഥം യാഥാത്മ്യം, യഥാർത്ഥരൂപത. ഞാൻ പറയുന്നത് യഥാർത്ഥമാണ്, ഞാൻ പറയുന്നത് ശരിയാണ് എന്നൊക്കെ ഓരോരുത്തരും പറയുന്നത് സ്വന്തം വാസനയ്ക്കനുഗുണമായാണ്. ഒരു കാര്യത്തെ, ഒരു ശബ്ദത്തെ, ഒരു വാക്കിനെ ജാതിയുടെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കുക, വർണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കുക, തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കുക, അതേപോലെ തന്നെ അതിനെ ദേശപ്രത്യയങ്ങളുടെയും കാലപ്രത്യയങ്ങളുടെയും ഭിന്ന ഭിന്ന മുഖങ്ങളിൽ വർണ്ണിക്കുക. ഈ വർണ്ണനകളെല്ലാം അതാത് തലങ്ങളിൽ ശരിയാണ്. എത്രത്തോളം തൻ്റെ തലത്തിൽ ഒന്ന് ശരിയാക്കുന്നുവോ അത്ര തന്നെ മറ്റൊരു തലത്തിൽ കൂടി അത് ശരിയാണോ എന്ന് അപഗ്രഥിക്കുമ്പോഴാണ് ഭിന്നതകൾ ബോധ്യമാവുക. ഒരു നിയമം രാജ്യത്തിൻ്റെതാണെങ്കിൽ ആ രാജ്യത്തിലെ മുഴുവൻ ജീവജാലങ്ങൾക്കും ആനന്ദവും വളർച്ചയും നൽകുവാൻ ഉതകുക. അതേ നിയമം ഒരു ജീവിക്കും ഉപദ്രവകരമാകാതിരിക്കാൻ പര്യാപ്തമാവുക. ഈ ആഗ്രഹം ആളുകൾക്കുണ്ടാവില്ല അധ്യാസത്തിൽ നിൽക്കുമ്പോൾ. അധ്യസിക്കുന്ന വ്യക്തി തനിക്കും തൻ്റെ കുടുംബത്തിനും തൻ്റെ ജാതിക്കും തൻ്റെ മതത്തിനും തൻ്റെ ദേശത്തിനും തൻ്റെ വർണ്ണത്തിനും ഒക്കെ ചേർത്ത് വെച്ച് കാര്യങ്ങളെ അപഗ്രഥിച്ച് ബുദ്ധിപൂർവം അങ്ങനെയാണ് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും വർണ്ണിക്കുന്നതും. അതുകൊണ്ട് തന്നെ യാഥാത്മ്യം, യഥാർത്ഥരൂപത ഉണ്ടാവില്ല. ഞാൻ പറയുന്നതൊക്കെ യഥാർത്ഥമാണ്, ഞാൻ പറയുന്നതേ ശരിയുള്ളൂ എന്ന് പറയുന്നതെല്ലാം പലപ്പോഴും സ്വന്തം കാര്യത്തിലാണ്. വാസ്തവിക സ്വരൂപത്തെ നോക്കിത്തന്നെ കഴിയുക, ആരോപിത സ്വരൂപത്തെ നോക്കാതിരിക്കുക. പാഞ്ചഭൗതിക ശരീരാദികൾ പഞ്ചഭൂതരൂപം തന്നെ, അത് യാഥാത്മ്യദർശനം. ഈ ശരീരങ്ങളെ എടുത്താൽ, ഭൂതഭൗതിക പ്രപഞ്ചത്തെ എടുത്താൽ, അതെല്ലാം പഞ്ചഭൂതരൂപമാണ് എന്ന് യാഥാർത്ഥ്യത്തെ ദർശിക്കുക. ഇത് സുന്ദരമാണ്, ഇത് അസുന്ദരമാണ്, ഇത് ബന്ധുവാണ്, ഇത് ശത്രുവാണ്, ഇതെല്ലാം ആരോപിതമാണ്. ആരോപിതങ്ങളായവയെ കാണാതിരിക്കുക. യാദം ക്വമുഗ്ധമധുരംശു കടാക്ഷമാലം ഹാചന്ദ്രചാരുമുഖമിത്യനിശംരുദന്ത സിന്ധാണധർമ്മസുണികാമലമുത്ര ഗൂധ പാത്രം കൊയാധമിതിനൈവ രുദന്തി കസ്മാത്. ഏതെങ്കിലും പ്രിയ വ്യക്തിയുടെ വിയോഗമുണ്ടായാൽ വീണ്ടും വീണ്ടും അതോർത്ത് കരയുന്നു, എന്ത് നല്ല മുഖമായിരുന്നു. ചന്ദ്രനെപ്പോലെ മനോഹരമായ രൂപമായിരുന്നില്ലേ, എത്ര നല്ല കണ്ണുകൾ, ഇന്ന് നമ്മുടെ ഇടയിൽ നിന്നങ്ങ് പറന്നുപോയി. ഇതുകൊണ്ടുമായില്ല എന്നെന്തുകൊണ്ട് ആണ് ആളുകൾ അറിയാത്തത്? ആളുകൾ കാണുമ്പോൾ സുന്ദര രൂപം, സുന്ദര മുഖം, സുന്ദരമായ പെരുമാറ്റ വിശേഷങ്ങൾ ഇവയൊക്കെ കാണും. എന്നാൽ ആ ആളിനെ നോക്കിക്കാണുമ്പോൾ അതിനൊരു മറുപുറമില്ലേ, വിയർപ്പ്, മലം, മൂത്രം, ഇതിൻ്റെയൊക്കെ പാത്രമല്ലേ ആ ആൾ, അതെന്തേ മറന്നുപോകുന്നു. ചന്ദ്രകാന്തിയും ചാരുഭംഗിയും എല്ലാം ആരോപിതമാണ്. ശരീരത്തിൽ നിന്ന്
ചന്ദ്രകിരണങ്ങളെന്നപോലെ കിരണങ്ങളൊന്നും പുറപ്പെടുന്നില്ലല്ലോ. സൗന്ദര്യവും കൽപ്പിതമാണ്, മോഹമാണ് സൗന്ദര്യം. ഒരു വ്യക്തി എങ്ങനെ മോഹിക്കുന്നു, അത് സുന്ദരമാണ് എന്നത് മോഹമാണ്. എല്ലാം കൽപ്പന മാത്രമാണ്. അസൽ സ്വരൂപം ശരീരത്തെ സംബന്ധിച്ചിടത്തോളം പാഞ്ചഭൗതികമാണ്. ഭീഷ്മദ്രോണാദികളുടെ ശരീരത്തെ സംബന്ധിച്ചും കൂടി ഇപ്രകാരം മോഹം കാരണമായി പൂജാർഹത, പുഷ്പാരോപണീയത, മതീയത ആദി തോന്നുന്നു. വസ്തുത ചിന്തിച്ചാൽ അതെല്ലാം പാഞ്ചഭൗതികമാണ്. ഈ യുദ്ധക്കളത്തിൽ നിൽക്കുന്ന അർജുനനുൾപ്പെടെ മുഴുവൻ ആളുകളും പാഞ്ചഭൗതികമായ ശരീരത്തോടുകൂടിയാണ് നിൽക്കുന്നത്. ആ പാഞ്ചഭൗതികമായ ശരീരത്തിൻ്റെ അന്തം അന്നം, പൃഥ്വി, ജലം, അഗ്നി, വായു, ആകാശം എന്നിങ്ങനെ അവയിൽ ഓരോന്നിനെയും ഓരോന്നിൻ്റെയും കാരണമന്വേഷിച്ചന്വേഷിച്ചു പോയാൽ ആദിമമായൊരു കാരണത്തിൽ നാം എത്തും. അപ്പോൾ ഒരു ഭാഗത്ത് സപ്രപഞ്ചപരിഗണനയിലൂടെ നാം ചെന്നെത്തുന്നത് ഏകവും അദ്വയവുമായൊരു ബോധത്തിലായിരിക്കും. അപ്പൊ സപ്രപഞ്ചപരിഗണനയിലൂടെ ഋഷിമാർ, തത്വദർശികൾ ചിന്താപൂർവം സഞ്ചരിച്ച് അതിൻ്റെ അന്തത്തിലെത്തിയിട്ടുണ്ട്. എന്താണ് ജഗത്ത്? അതിൻ്റെ അന്തത്തിൽ അവർ എത്തിച്ചേർന്നത് കാരണത്തിൻ്റെ കാരണം തേടിയാണ്. ഈ നിൽക്കുന്ന അർജുനൻ, ഈ നിൽക്കുന്ന ഭീഷ്മൻ, ഈ നിൽക്കുന്ന ദ്രോണൻ, അതിൻ്റെ മമതകൾ കൂട്ടിക്കൊരുത്ത ആരോപിത സത്യങ്ങൾക്കപ്പുറം, അധ്യാരോപിതമായ ജഗത്ബോധത്തിനപ്പുറം എന്താണ് ഈ ശരീരം? ഏതൊരു ഭൂമിയിലാണോ ഈ തേരും ഈ കുതിരകളുമെല്ലാം നിൽക്കുന്നത്, അതെല്ലാം ഈ ഭൂമിയിൽ നിന്നുൽപ്പന്നമായ അന്നമാണ്. അന്നം ഭൗമരൂപമാണ്. ആ ഭൂമി അതിൻ്റെ ശുംഗരൂപത്തിൽ ജലമാകുന്നു. ആ ജലം അഗ്നിയിൽ നിന്നുളവായതാകയാൽ അഗ്നിയാകുന്നു. അതേ അഗ്നി അർജുന, ഈ ഭീഷ്മൻ, ദ്രോണൻ, കൃപൻ, നീ, ഇവരെല്ലാം അഗ്നി ജലമായി, ജലം പൃഥ്വിയായി, പൃഥ്വി അന്നമായി, ഔഷധമായി തീർന്നവയാണ്. അങ്ങനെ അന്നമായവയാണ്. അതിൽ ബന്ധങ്ങളും അതിൽ മോഹങ്ങളും കൊണ്ടുവന്ന് പ്രിയവും അപ്രിയവും ചമച്ച്, അസ്മിതയും രാഗവും ദ്വേഷവും അജ്ഞാനവും ചമച്ച് അന്ധകാരാവൃതമായി തീർന്നതാണ് ഈ ജഗത്ത്. അതിൻ്റെ അന്തം തത്വദർശികൾ കണ്ടിട്ടുണ്ട്. അർജുന, വസ്തുത ചിന്തിച്ചാൽ ഇതെല്ലാം പഞ്ചഭൗതികമാണ്. അതിൻ്റെ സംയോഗത്തിലും വിയോഗത്തിലും അന്തരമില്ല. അതിൻ്റെ അന്തം ഒരിക്കലും അന്തരമുണ്ടാക്കുന്നില്ല. ഇപ്രകാരം സർവത്ര തത്വദർശനം ചെയ്യുന്നവൻ തത്വദർശി, അമ്മാതിരി തത്വദർശി തന്നെ
അനയോഹോ ഉഭയോഹോ അന്തഃദൃഷ്ടഃ സത്തിൻ്റെയും അസത്തിൻ്റെയും അന്തിമരൂപം കാണുന്നു. നിഷ്പ്രപഞ്ച പരിഗണനയിൽ തൻ്റെ തന്നെ സ്വരൂപത്തിലൂന്നി തൻ്റെ തന്നെ ബോധത്തെ പ്രാപഞ്ചിക ബോധങ്ങളെല്ലാം വെടിഞ്ഞ് ആത്മതത്വത്തെ മാത്രം അപഗ്രഥിച്ച് ഏകാത്മഭാവത്തിൽ തൻ്റെ ഗുദം സങ്കല്പം കൊണ്ടടച്ച് തന്നിൽ നിലകൊള്ളുന്ന അഗ്നിജ്വാലകളെ ഇളക്കി അതിനെ താഴെ നിന്ന് മുകളിലേക്ക് ചക്രോപരി സംസ്ഥിതമായ ആ പരമാത്മബോധത്തിലേക്ക് മൂലാധാരവും സ്വാധിഷ്ഠാനവും മണിപൂരകവും അനാഹതവും ആജ്ഞയും വിശുദ്ധിയും എല്ലാം കടന്ന് ഏതൊരു കാലദേശങ്ങളെ ഉല്ലംഘിച്ച സമയെന്ന നിത്യകലയിലേക്ക് എത്തിക്കുന്നുവോ അവിടെ ബോധത്തിൻ്റെ അന്തവും തത്വദർശികൾ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. രണ്ടിൻ്റെയും അന്തിമ സ്വരൂപം അവരറിഞ്ഞിട്ടുണ്ട്. ഈ അവിദ്യ വെള്ളത്തിൽ പായലല്ലെങ്കിൽ പാഴി എന്ന പോലാണ്. വെള്ളത്തിൽ നിന്നുണ്ടായി വെള്ളത്തിൽ തന്നെ വളർന്ന് വെള്ളത്തെ തന്നെ മൂടുന്നു. പാഴിയല്ലെങ്കിൽ പായൽ വെള്ളത്തിലുണ്ടായി വെള്ളത്തിൽ വളർന്ന് വെള്ളത്തെ മൂടുകയാണ്. അവിദ്യയും ആത്മാവിൽ പ്രകടമാണ്. അവിദ്യയുടെ അന്തവും വിദ്യയുടെ അന്തവും രണ്ടിൻ്റെയും അന്തമറിഞ്ഞിട്ടുള്ളവർ ഇതറിയുന്നു. ആത്മാവിനെ മറയ്ക്കുന്നത് ഈ അവിദ്യയാണ്. പാഴി എങ്ങനെ വെള്ളത്തെ മറയ്ക്കുന്നു? വെള്ളത്തിലേക്കൊരു കല്ലെടുത്തിട്ടാൽ അല്പനേരം പായൽ മാറി വെള്ളം കാണാറാകും, വീണ്ടും പായൽ വന്ന് മൂടും, പായലിനാൽ വീണ്ടും പെട്ടെന്ന് ആവൃതമാവും. അതുകൊണ്ട് സത്സംഗാദികൾ കൊണ്ട് പായലൊന്ന് മാറും, പെട്ടെന്ന് പായൽ വന്ന് മൂടും. അതുകൊണ്ട് നിരന്തരം ബ്രഹ്മദർശനാർത്ഥം സപ്രപഞ്ച പരിഗണനയിലൂടെയും നിഷ്പ്രപഞ്ച പരിഗണനയിലൂടെയും പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അസത്തിൻ്റെയും സത്തിൻ്റെയും ചരമസ്വരൂപം അറിയുന്നു. അയാൾ ശോകമോഹാദികളിൽ നിന്ന് നിവൃത്തനാകുന്നു. അയാൾ സ്വസ്വരൂപത്തെ അറിയുന്നു, സ്വസ്വരൂപത്തിൽ സ്ഥിതനാകുന്നു. അപ്പോൾ ഏതൊരാളാണോ തൻ്റെ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുവാൻ പാകത്തിന്, സ്വരൂപസ്ഥിതിക്ക് തടസ്സം. സത്ത് അസത്തിൽ ആരോപിതമാകുന്നു. സത്തിൻ്റെ അന്തമറിഞ്ഞാൽ ആരോപണം തീർന്നു. അസത്ത് സത്തിൽ ആരോപിക്കുന്നു, അസത്തിൻ്റെ അന്തമറിഞ്ഞാൽ ആരോപണം നിലയ്ക്കുന്നു. സത് അസത് രണ്ടിൻ്റെയും അന്തം തത്വദർശികൾ അറിയുന്നു നിത്യമായി, നിരന്തരമായി. യാതൊരാളാണോ നിത്യേ നിരന്തരേ സദാ സർവദ ആത്മബോധത്തിൽ നിന്ന് ഇളകാതിരിക്കുന്നത്, ചലിക്കാതിരിക്കുന്നത്, ആത്മബോധത്തിൽ തന്നെ നിലകൊള്ളുന്നത്, അവരാണ് തത്വദർശികൾ.
അർജുന നീ അറിഞ്ഞിട്ടില്ല, നീ അറിഞ്ഞിട്ടില്ല എന്നത് മനസ്സിലാക്കാതെ നീ പണ്ഡിതന്റെ മാതിരി പറയുന്നു, ദുഃഖിക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടും അറിഞ്ഞവൻ ദുഃഖിക്കുകയില്ല. ഈ യുദ്ധക്കളത്തിൽ അർജുനന്റെ സങ്കീർണത രണ്ടും അറിഞ്ഞതുപോലെ പറയുന്നു. ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം ഇവയ്ക്കൊക്കെ വിധേയനാകുന്നു, മോഹത്തിൽപ്പെടുന്നു, വ്യഥിതനാകുന്നു, സഞ്ചാലനം വരുന്നു. അപണ്ഡിതനായ ഒരുവന് സംഭവിക്കുന്ന എല്ലാം അർജുനന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും പണ്ഡിതന്റെ മാതിരി പറഞ്ഞ് രംഗവേദിയിൽ നിന്ന് ഒളിച്ചോടുവാൻ അർജുനൻ തയ്യാറാകുന്നു. ഒരു ഒളിച്ചോട്ടത്തിന് തയ്യാറാകുന്ന അർജുനനെ പിടിച്ചു നിർത്തി രണ്ടിൻ്റെയും അന്തം ബോധ്യപ്പെടുത്തുവാൻ, ജഗത്തിൻ്റെയും ബ്രഹ്മത്തിൻ്റെയും സത്തിൻ്റെയും അസത്തിൻ്റെയും. അതുകൊണ്ടാണ് 11 ശ്ലോകം മുതൽ 16 ശ്ലോകം വരെ ചേർത്ത് വെച്ച് നോക്കിയാൽ ഭഗവത് ചിന്തയിൽ അർജുന നീ പണ്ഡിതനെപ്പോലെയാണ് സംഭാഷണം ചെയ്യുന്നത്, നീ പണ്ഡിതനല്ല എന്ന് പറയുന്നതിന് പകരം നീ ദുഃഖിക്കുന്നു, പണ്ഡിതന്മാർ ദുഃഖിക്കുന്നില്ല. തുടർന്ന് എങ്ങനെയാണ് ഈശ്വര സൃഷ്ടിയിൽ തിദീക്ഷ നേടുന്നത് എന്ന് ഭംഗിയായി പറഞ്ഞു കൊടുക്കുന്നു. എങ്ങനെയാണ് ജീവസൃഷ്ടിയെ ജ്ഞാനം കൊണ്ട് അതിക്രമിക്കുന്നത്? ജീവസൃഷ്ടി അധ്യാസരൂപമായ ഒരു അജ്ഞാനമാണ്, അതിന് സത്തിനെ അസത്തിൽ അധ്യസിക്കുന്നതും അസത്തിനെ സത്തിൽ അധ്യസിക്കുന്നതും അറിയണം. അതിന് ഉഭയദൃഷ്ടികളും ഉണ്ടാവുകയും അസത്തിന് ഒരിക്കലും സത്ഭാവമില്ലെന്ന് ബോധ്യമാവുകയും സത്ത് ഒരിക്കലും അസത്താവില്ലെന്നുറയ്ക്കുകയും ചെയ്യണം. ഇത് രണ്ടും തത്വദർശികൾ അറിഞ്ഞിട്ടുണ്ട്, നീയും അറിയേണ്ടതാണ് ആ ആനന്ദത്തിന് എന്നുപദേശിക്കുന്ന ഭഗവത്ഗീതയുടെ സിദ്ധാന്തത്തെ, മർമ്മത്തെ ഈ ഒരു ശ്ലോകത്തിലൂടെ സൈദ്ധാന്തികമായി കാട്ടിത്തന്ന, ഭഗവത്പാദങ്ങളിൽ ഭക്തിപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.